സ്വാഗതം സ്പോർട്സ് ക്യൂവിലേക്ക്. കുറച്ചു സീസണുകളിൽ കാലിടറി നിൽക്കുന്ന ചെന്നൈയിൻ എഫ് സി ഈ സീസണിൽ മറ്റു ടീമുകളെക്കാൾ ഒന്നൊന്നര അടി മുന്നിലാണ്. മറ്റു ക്ലബുകളൊക്കെ സൈനികരെ കുറിച്ച് ആലോചിക്കുമ്പോഴേക്കും തങ്ങൾക്ക് ആവശ്യമുള്ള താരങ്ങളെ ടീമിലെത്തിച്ച് അവർ പരിശീലന സെക്ഷനും ആരംഭിച്ചു കഴിഞ്ഞു. ഈ മാസം ആദ്യ ആഴ്ച തന്നെ ചെന്നൈയുടെ പരിശീലനം തുടങ്ങിയിരുന്നു. ബാസിഡർ ബാൻഡോവിച്ച് എന്ന പുതിയ പരിശീലകന് കീഴിൽ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാനുള്ള ഒരുക്കം അവർ തകൃതിയായി നടത്തുന്നുണ്ട്. ഇന്ത്യൻ താരങ്ങളുടെ സൈനിങ് ആണെങ്കിലും വിദേശ താരങ്ങളുടേതാണെങ്കിലും ചെന്നൈയിൻ ഏകദേശം പൂർത്തിയാക്കി. അതുതന്നെയാണ് വളരെ എളുപ്പത്തിൽ പരിശീലനത്തിലേക്ക് കടക്കാൻ ടീമിന് സാധിച്ചതും. മുഴുവൻ താരങ്ങളും ടീമിന്റെ ഭാഗമായി പരിശീലന സെക്ഷനിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന. ഡുറന്റ് കപ്പിന് ഇനി ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ വിദേശികളെയും സ്വദേശികളെയും ഒരു ടീമാക്കി മാറ്റാനുള്ള പ്രയത്നത്തിലാണ് ടീം. എങ്കിലും ഡുറന്റ് കപ്പിൽ മെയിൻ സ്ക്വാഡിനെ തന്നെ ടീം ഇറക്കുമോ എന്നതും ഉറപ്പില്ല. ഒരു തിരിച്ചുവരവ് ലക്ഷ്യമിടുന്ന ടീം മാനേജ്മെന്റ് ചെന്നൈയുടെ മെയിൻ താരങ്ങളെ പരിക്കുപറ്റാതെ ഐ എസ് എല്ലിന് വേണ്ടി മാറ്റി നിർത്താനാണ് സാധ്യത കൂടുതൽ. അതിനാൽ തന്നെ ഐ എസ് എല്ലിനായുള്ള ഒരുക്കങ്ങൾ തന്നെയാകും ആദ്യ ദിവസം മുതൽ ടീമിന്റെ പ്രഥമ പരിഗണന. ആകെ മൊത്തം പൊളിച്ചെഴുതിയെത്തുന്ന ചെന്നൈയിൻ ഇത്തവണ പതിവ് ആലസ്യം വിട്ട് നേരത്തെ തന്നെ കളത്തിലേക്ക് ഇറങ്ങിയത് ആരാധകരെയും ആവേശത്തിലാക്കിയിട്ടുണ്ട്. അടുത്ത ആഴ്ച മുതൽ അവർ വിവിധ ടീമുകളുമായി പരിശീലന മത്സരങ്ങളും കളിക്കാൻ ഒരുങ്ങുകയാണ്. കൂടുതൽ ഐ എസ് എൽ വാർത്തകൾക്കായി സ്പോർട്സ് ക്യൂ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സബ്സ്ക്രൈബ് ചെയ്യുക.